ഹായ് ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ പി എസ് സിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി തസ്തികകളുടെ മെയിൻ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഏതാനും ജില്ലകളിൽ പ്രൊഫൈലിൽ മെസ്സേജ് വന്നു തുടങ്ങി ഏതാനും ജില്ലകളിൽ വന്നതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ ജില്ലകളിലും തുടർന്നു വരുന്ന ദിവസങ്ങളിൽ വരുമെന്ന കാര്യം ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള ഏതാനും ആശങ്കകൾക്ക് സംശയങ്ങൾക്ക് മറുപടിയായാണ് ഈ വീഡിയോ ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം കുറയും എന്ന ആശങ്ക നിലവിലിരിക്കെ തന്നെ പ്രൊഫൈലിൽ മെസ്സേജ് വന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ മെസ്സേജ് വരാത്ത ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലുമാണ് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലുള്ള ഒന്നാമത്തെ സംശയം പ്രൊഫൈലിൽ മെസ്സേജ് വന്ന മുഴുവൻ ആളുകളും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുമോ എന്നതാണ് ഉൾപ്പെടില്ല എന്നതാണ് അതിന്റെ ഉത്തരം കാരണം സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ എണ്ണത്തേക്കാൾ ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് അധികമായി മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മെസ്സേജ് വന്ന മുഴുവൻ ആളുകളും സാധ്യതാ പട്ടികയിൽ ഉണ്ടാവില്ല രണ്ടാമത്തെ ഒരു സംശയം മെസ്സേജ് വരാത്തവർക്ക് ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്നതാണ് കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മെസ്സേജ് വരാത്ത ധാരാളം ആളുകൾ എൽ പി യു പിയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ഇവിടെയും ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം അതിന് രണ്ടു കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം മറ്റേതെങ്കിലും തസ്തികകൾക്ക് വേണ്ടി നേരത്തെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങും വെരിഫിക്കേഷനും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് വീണ്ടും മെസ്സേജ് അയക്കാനുള്ള സാധ്യത കുറവാണ് രണ്ടാമത്തെ കാരണം സാധ്യതാ പട്ടിക തയ്യാറാക്കുമ്പോൾ മെസ്സേജ് അയച്ച ആളുകളിൽ നിന്നും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണം എന്നൊരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ അവർക്ക് മെസ്സേജ് അയക്കാതെ തന്നെ അവരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അതിനുശേഷം മെസ്സേജ് അയക്കുകയും അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എൽ പി യു പിയുടെ കേസിൽ ഏതാനും ചില ജില്ലകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ആണോ എൽ ഡി ആണോ ഏതു ജില്ലയാണ് എന്ന വിവരം കൂടി ഇതിനു താഴെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 14 ജില്ലകളുടെയും ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി പരീക്ഷകളുടെ 2018 റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിന്റെ ഒരു അവലോകനം തുടർന്നു വരുന്ന ദിവസങ്ങളിൽ ഓരോ ജില്ലയ്ക്കും പ്രത്യേകം പ്രത്യേകം വീഡിയോയായി തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും അത് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ ആക്റ്റീവ് ആക്കുകയും ചെയ്യുക പി എസ് സി പരീക്ഷകളെ വളരെ തീക്ഷ്ണമായി സമീപിക്കുന്ന ഒരാൾക്ക് പോലും ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം അന്യമാവുകയില്ല എല്ലാവർക്കും ഒരു സർക്കാർ ജോലി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി